നമസ്കാരം. ഇന്ന് നമ്മളൊരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടുകയാണ്. നമുക്ക് ഈ മുഖം നിരവധി പ്രേക്ഷകര് കണ്ട മുഖമാണ്. ലഹരി വിരുദ്ധ ദിനത്തിൽ പുക എന്നുള്ള ചെറിയൊരു കഥ പറയും പോലെ കവിത അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ഒരു കുഞ്ഞാണ്. 6 വയസ്സേ ഉള്ളൂ, 150 കഥകൾ വായിച്ചു തീർത്തു, കവിതകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പരിചയപ്പെടാം തഥാഗത് എന്ന കൊച്ചുമുടക്കനെ. ഇന്ന് ശ്രീ നന്ദനൻ മുളമ്പത്തിന്റെ പുക എന്ന കവിത. പുകവലിക്കാരനായ ദിനേശനോട് അവന്റെ അമ്മ ചോദിച്ചു, ബീഡി വലിച്ചിട്ട് എനിക്കെന്തിന്നാ കിട്ടുന്നത്? ദിനേശൻ പറഞ്ഞു, പുക. മോനെ നമസ്കാരം. അപ്പൊ എത്ര വയസ്സിലാണ് ഈ കഥകളൊക്കെ വായിക്കാനൊക്കെ തുടങ്ങിയത്? 5 വയസ്സ്. ഏതെല്ലാം കഥകളാ വായിക്കാറ്? ബാലഭൂമിയിൽ കഥകൾ വായിച്ചിട്ടുണ്ട്, പിന്നെ കളിക്കുടുക്കയിലും കഥ വായിച്ചിക്ക്, കുറെ കഥയെല്ലാം നമ്മളെ പഴഞ്ചൊല്ല് കഥകളെല്ലാം വായിച്ചിക്ക്. എന്നിട്ട് ഞാള് കഥകളെല്ലാം ചെയ്യൂ, പിന്നെ ഞാള് കവിത ചെയ്യാൻ തുടങ്ങി. ഈ കാണുന്ന പുസ്തകങ്ങളിൽ നിന്നാണോ മോനിങ്ങനെ കഥകൾ തിരഞ്ഞെടുക്കാറ്? വായനയില് അതല്ലേ, അതില് നല്ല നല്ല ഏകദേശം 100 കഥകള് വായിച്ചു അല്ലേ? അല്ലേ, 100 കഥകള് വായിച്ചിട്ടുണ്ട്. പിന്നെ അക്ഷരങ്ങള് ആരാ എഴുതിയത്? ആദ്യം ഈ സന്ധ്യയുടെ വൃക്ഷത്തിന്റെ പ്രാർത്ഥന എന്ന കവിത. പറക്കാനാകണേ എന്ന ആകാശത്തോടുള്ള പ്രാർത്ഥനയിൽ വൃക്ഷം അനേകം കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോഴും അതിലേറെ വേരുകൾ അതിന്റെ ഭൂമിയോട് ചേർത്ത് നിർത്തി. പ്രാർത്ഥനയുടെ ഫലം പൂക്കളായി ഭൂമിയിൽ തന്നെ വിടർന്നു. മണ്ണിൽ വേരുകളില്ലാത്ത പുമ്പാറ്റി എന്ന മരം പൂക്കളെ ചുംബിച്ച് മാനത്തേക്ക് ഉയർന്നു പോകുന്നത് വേദനയോട് കണ്ടു. ആകാശം ചിരിച്ചു. നന്ദി, നമസ്കാരം. വലിയ വലിയ കവികളൊക്കെ കമന്റ് പറയാറുണ്ടോ? നല്ല ലൈക്കും കമന്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു വായനയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് അല്ലേ? ശരി. അപ്പൊ മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? 1st class. ഒന്നാം ഏത് സ്കൂളില്? GMUP 1st class. മാഷന്മാരൊക്കെ എന്ത് പറഞ്ഞു സ്കൂളിലെ? അപ്പൊ ഈ കഥ വായിച്ച കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഏതാ? ശരിക്കും അബേലിന്റെ ഡയറി, പിന്നെ ഞാൻ 3 novels വായിച്ചു. അബേലിന്റെ ഡയറി, പിന്നെ കുറങ്ങേണ്ടി വരുന്നത് അതെല്ലാം നോവലാ. ആ നോവലാ വായിച്ചു അല്ലേ. അതുപോലെ കവിതയിലോ? കവിത ഞാൻ 18 ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ ഈ പുക എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ വൈറലായതല്ലേ. അത് അങ്ങനെ ലഹരി വിരുദ്ധ ദിനത്തിൽ എങ്ങനെയാണ് പുക എന്നുള്ളത് കൊണ്ടുവരാൻ കാരണം എന്താണ്? ഞാൻ അച്ഛനോട് എല്ലാം അങ്ങനെ മോനിപ്പൊ ഫേമസ് ആയിപ്പോ അല്ലേ. തഥാഗത അക്ഷരം ആദ്യാക്ഷരം എഴുതിപ്പിച്ചത് നമ്മുടെ പ്രശസ്ത കവി സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദന്റെ ഒരു കവിത നമുക്ക് വേണ്ടി തഥാഗത പാടുന്നു, നമുക്ക് ഒന്ന് കേൾക്കാമില്ലേ. ഒരു കുട്ടി പിറക്കുന്നു, ഭൂമി മുഴുവൻ അത് ആഘോഷിക്കുന്നു. വൃക്ഷങ്ങളിൽ ഓരോന്നിലും പുതിയ തളിരുകൾ വിടർത്തിക്കൊണ്ട്, പൂക്കൾക്ക് പുതുനിറങ്ങൾ നൽകിക്കൊണ്ട്, കാട്ടിൽ കൃഷ്ണമൃഗം തുള്ളി ചാടുന്നു. കരടി ആഹ്ലാദം കൊണ്ട് നിലത്ത് കിടന്നുരുളുന്നു. പാമ്പുപോലും തലയുയർത്തി നോക്കുന്നു. തവളകൾ ശിരസ് ജലത്തിന് മുകളിൽ ഉയർത്തി വട്ട കണ്ണുകളിൽ വിസ്മയവുമായി എത്തി നോക്കുന്നു.
തഥാഗതന്റെ ഈ കവിതയും കഥയോടൽ പ്രോത്സാഹനമൊക്കെ അച്ഛനാണ്. വി കെ ജോബിഷ് നമ്മുടെ പോണ്ട്. നമസ്കാരം സാർ. എങ്ങനെയാണ് മോൻ്റെ ഈ ഒരു കഥയോടും കവിത കമ്പം എങ്ങനെയാണ് തോന്നി തുടങ്ങിയത്? അത് നമ്മളിപ്പോ ഈ ലോക്ക്ഡൌണിന്റെ ഒരു വിരസതേനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആദ്യം കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവൻ 5 വയസ്സിലെ അക്ഷരം പഠിച്ചു തുടങ്ങി. പിന്നെ അത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ കഥകൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് ആവശ്യമായിട്ടുള്ള കഥകൾ നമ്മൾ പലതും പല പുസ്തകങ്ങളിലായിട്ട് ചെറിയ ചെറിയ കഥകളൊക്കെ തേടിപ്പിടിക്കും, പഴഞ്ചൊൽ കഥകൾ മറ്റു കഥകളൊക്കെ. പക്ഷേ ഈ കഥകളോടൊക്കെ ഭയങ്കരമായ ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ കഥ കേൾക്കണം. അപ്പം പിന്നെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് നേരം കിട്ടാത്തത് കൊണ്ട് അവനോട് തന്നെ വായിക്കാൻ എടുത്തു കൊടുത്തു. അതങ്ങനെ വായിച്ച് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ പിന്നെ കഥകൾ അങ്ങനെ വായിച്ചു തുടങ്ങി, ഒരുപാട് കഥകൾ വായിക്കും. പിന്നെ ഇപ്പം നോവലൊക്കെ വായിച്ചു തുടങ്ങി, കുട്ടികൾക്കുള്ള നോവലൊക്കെ. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം നൽകുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ കവിത ചെയ്തു തുടങ്ങി. അപ്പൊ അതിനകത്ത് ഒരു കവിത സച്ചിദാനന്ദ മാഷ ശ്രദ്ധയിൽ എങ്ങനെയോ പെട്ടു. അദ്ദേഹം അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകൾ അത് കണ്ടു. അപ്പോൾ നമ്മൾ ഈ കവിതകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും, പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഫേസ്ബുക്ക് എന്തോ അഥവാ ഇല്ലാതായി പൂട്ടിപ്പോയാലോ എന്ന് കരുതി അത് യൂട്യൂബിലേക്ക് ഇട്ടു. അത് അങ്ങനെ അങ്ങനെ ആളുകൾ കണ്ടു. കഴിഞ്ഞ ദിവസം അത് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ആളുകളിലേക്ക് ആ കവിത എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം മറ്റുള്ള കവികളുടെ പ്രോത്സാഹനം കാര്യങ്ങളുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വന്നുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഇവൻ്റെ ഒരു കവിതയുടെ ഇപ്പോൾ സാധാരണ കുട്ടികൾ കേരളത്തിൽ കവിത ചൊല്ലുന്നത് പോലെയല്ല ഇവനൊരു ചൊൽകവിത, പ്രത്യേകിച്ച് ആധുനികാനന്തര കവിതകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കുട്ടികളുടെ ഭാവനയുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനോലോകവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കവിതകളാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വേഗത്തെ പഠിച്ചെടുക്കും. അപ്പോൾ അത് മൂപ്പര് തന്നെ ചെയ്യാൻ ഭയങ്കര താല്പര്യം കാണിക്കും. അപ്പോൾ അതങ്ങനെ യൂട്യൂബിലിടും. അപ്പോൾ പറഞ്ഞതുപോലെ സച്ചിദാനന്ദ മാഷ്, വി ടി ജയദേവ് മാഷ്, വീരാൻകുട്ടി മാഷ്, അങ്ങനെ കണ്ടവരെല്ലാം അതിനകത്ത് ഈ സന്ധ്യ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരി, ഇവനെ കുറിച്ചൊന്നും അറിയില്ല, ഞങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അവർ ഫേസ്ബുക്കിൽ ഈ എവിടുന്നോ അവർക്ക് കിട്ടിയ ഈ കവിത എടുത്തിട്ട് ഈ കുട്ടിയുടെ കയ്യിലൂടെ എൻ്റെ കവിത കയറി പോയത് എനിക്ക് ഭയങ്കര പുണ്യമായിട്ട് തോന്നുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മലയാളത്തിലെ കുറേ എഴുത്തുകാരികളും എഴുത്തുകാരും ഒക്കെ സച്ചിദാനന്ദ മാഷ പോസ്റ്റിൽ കയറി ഇങ്ങനെ പല അഭിപ്രായങ്ങൾ. അപ്പോഴാണ് നമുക്കും ഇത് ആഹ്ലാദം തോന്നിയത്. കാരണം നമ്മളൊരു വീട്ടിലൊരു കൗതുകത്തിന് തുടങ്ങിയ, ഒരു വീട്ടിലൊരു ആനന്ദത്തിന് തുടങ്ങിയ പരിപാടിയായത്. പക്ഷെ അത് എന്നാലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇത്രയും എത്തിയല്ലോ എന്നുള്ളൊരു ആനന്ദം അല്ലേ? അത് എനിക്ക് ഏറ്റവും വലിയ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ വായനാശീലം വളരെ കുറവായി കാലഘട്ടത്തിലും ഈ ചെറിയ നമ്മുടെ മകൻ ഇങ്ങനെ വായനാശീലത്തിലേക്ക് കൊണ്ടുവന്ന മാഷിന്റെ ഒരു കഴിവെന്നാണ് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് നമ്മള് കുട്ടിക്ക് അങ്ങനെ, നമ്മളിപ്പോൾ ഒരുപാട് കഥ വായിക്കും. കുട്ടിക്ക് ഒരു കഥ എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര സെലക്ഷനിൽ ശ്രദ്ധിച്ചിരുന്നു. കാരണം എല്ലാ പുസ്തകവും കുട്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടി പുസ്തകത്തിനോട് അല്ലെങ്കിൽ ആ ഇഷ്ടം കണ്ടാത്ത കഥ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടി ഉപേക്ഷിക്കും. പക്ഷെ അങ്ങനൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മളൊരു കുട്ടിക്ക് ഒരു കവിത കൊടുക്കുമ്പോൾ നമ്മളൊരുപക്ഷെ ഒരു 50 കവിതയോ 100 കവിതയോ വായിച്ചിട്ടായിരിക്കും അതിനകത്ത് നിന്ന് ഈ കുട്ടിക്ക് പറ്റിയ കവിത കാണല്ലോ എന്ന് കരുതിയിട്ട് എടുത്തു കൊടുക്കുകയോ ചെയ്യുക. കഥയുടെയും കാര്യം മിക്കവാറും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുട്ടിയുടെ മാനസിക ലോകവുമായിട്ട് നിൽക്കും എന്ന് തോന്നിയാൽ മാത്രമാണ് ആ കഥ കൊടുക്കുന്നത്. പിന്നെ മറ്റ് ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ കിട്ടിയ ഉടനെ തന്നെ അത് വേഗം വായിച്ച്. ഇവ ബാലപ്രസിദ്ധീകരണം തന്നെ വളരെ കുറവാണ് അതിന്റെ. പക്ഷെ എന്നിട്ടും മോൻ വായിക്കുന്ന ബാലമംഗളവും ബാലരമയ്ക്ക് ഇപ്പോഴും വായിച്ചു കൊടുക്കാറുണ്ടോ? അതെ അതെ, അതെല്ലാ ആഴ്ചയും നമ്മൾ കളിക്കുടുക്കയും മിന്നാമിന്നി ബാലഭൂമി ബാലരമ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ എങ്ങനെയെങ്കിലും അതിവിടെ എത്തിക്കുന്നു. മാത്രമല്ല അത് വേഗത്തിൽ പഴയ ലക്കങ്ങളൊക്കെ വായിച്ച് അപ്പൊ ആ ഇരിപ്പം ഇരിക്കും കഥയും വായിച്ച്. അത് ഭയങ്കര സന്തോഷം നൽകും. ഈ ലോക്ക്ഡൌണിന്റെ ഒരു കാലത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് വായന തന്നെയാണ് കൂടുതലും താല്പര്യം. ടി വി ഒന്നും കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക, കാർട്ടൂണ് കാണുക അതൊക്കെ വളരെ കുറച്ച്, ഒരു ദിവസം ഒരു അരമണിക്കൂറിലപ്പുറം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ സിനിമ കാണും, കുറെ സിനിമകൾ കാണും. എന്തൊക്കെ പുസ്തകങ്ങളാണ് സെലക്ട് ചെയ്യാറ് ശരിക്കും പറഞ്ഞാൽ? അത് നമ്മളിപ്പോ ഇവിടെയുള്ള പല കഥാപുസ്തകങ്ങൾ തന്നെ, പല പുസ്തകങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മളുടെ ഒരു പ്രായത്തിലൊക്കെ പഠിച്ച പുസ്തകമാണ് ഇപ്പൊ ഒരുവട്ടം കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മള് കഴിഞ്ഞ തലമുറ പഠിച്ച പാഠപുസ്തകങ്ങളാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് കഥകളും കവിതകളും, അപ്പൊ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. എല്ലാമല്ല, ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടം തോന്നും എന്ന് കരുതിയിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ചെയ്യാം. ഇത് മാത്രമല്ല, ഇപ്പൊ ഡി സി ഒക്കെ ഇറക്കിയിട്ടുള്ള പഴയ കഥകളൊക്കെ ഉള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കാതെ വെച്ച പുസ്തകങ്ങൾ ഇപ്പോ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. പണ്ടൊക്കെ നമുക്ക് മുത്തശ്ശികള് കഥ പറഞ്ഞു കൊടുക്കും, പഴയ പുരാണ കഥകൾ. അതുപോലെ മോനെ ഇങ്ങനെ കഥകൾ കേൾക്കാനുള്ള ഒരു അഭിവാഞ്ചയുണ്ട് ശരിക്കും?
അതെ അതെ, അത് നമ്മൾ ഇപ്പൊ എല്ലാ രാത്രിയും കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ഒരു ഘട്ടം വായന തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് പിൻവാങ്ങിയിരുന്നു. സ്വന്തമായിട്ട് കഥ വായിച്ചിട്ട് ആഹ്ലാദിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ രാത്രി തുടക്കത്തിൽ കുറച്ചുണ്ടായിരുന്നു എന്നല്ലാണ്ട് പിന്നെ സ്വന്തമായിട്ട് തന്നെ വായിച്ച് അങ്ങനെ തുടങ്ങി എന്നുള്ളതാണ്. രാജാവ് വിശ്രമിക്കുമ്പോൾ ഒരു വൃത്യൻ അത് കാണാനിടയായി. രാജാവിന് കഴുത ചെവികളാണെന്ന രഹസ്യം ആരോടെങ്കിലും പറഞ്ഞാൽ തന്റെ തല പോകുമെന്ന് വൃത്യനറിയാം. അയാൾ അത് മനസ്സിൽ സൂക്ഷിക്കുവാൻ ശ്രമിച്ചു. സച്ചിദാനന്ദൻ മാഷ്ടിന്റെ മനുഷ്യനു മുമ്പ് എന്ന കവിത. മനുഷ്യനു മുമ്പ് മൃഗം സംസാരിച്ചിരുന്നു, മൃഗത്തിനു മുമ്പ് വൃക്ഷം, വൃക്ഷത്തിനു മുമ്പ് പർവ്വതം, പർവ്വതത്തിനു മുമ്പ് സമുദ്രം, സമുദ്രത്തിനു മുമ്പ് ആകാശം, പിന്നെ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങി. അതോടെ മറ്റൊന്നും സംസാരിക്കാതായി. മനുഷ്യൻ്റെ വാരമേറിയ ശബ്ദം അവയുടെ മൗനങ്ങൾക്കുമീത് കയറിയിറങ്ങി. കാണുന്നില്ലേ വെളുപ്പാങ്കാലത്ത് ചോര ചുകപ്പ് എല്ലാറ്റിലും. ഈ കവിതകളൊക്കെ ചൊല്ലി കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അക്ഷരസ്ഫുടത, അതിൻ്റെ ഭാവം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൊച്ചുമോൻ നമ്മുടെ കവിത ചൊല്ലുന്നത്. വൈലോപ്പള്ളി മുതൽ ഈ വീരാൻകുട്ടി മാഷിൻ്റെ കവിതകൾ വരെ ഹൃദ്യമാണ്. ശ്രീ വീരാൻകുട്ടി മാഷിൻ്റെ അരുതേ എന്ന കവിത. കൈ കൂപ്പി അരുതേ എന്ന് തൊട്ടാവാടി നിശബ്ദം യാചിച്ചത് ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടിയായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവോ? പിഴുതു കളയുമ്പോൾ. കൽപ്പറ്റ നാരായണൻ മാഷിന്റെ ദൈവത്തിന്റെ തോട്ടം എന്ന കവിത. കാട് ദൈവത്തിന്റെ തോട്ടം, അവിടെ വീട്ടിക്കോ തേക്കിനോ ഉന്നതാധികാരങ്ങളില്ല. തൊട്ടാവാടിക്കും കാരമുള്ളിനും ചന്ദനത്തടിക്കും ഒരേ ഉല്ലാസം, ഒരേ പദവി. ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഉടമയില്ല, കാവൽക്കാർ മാത്രം. ഹലോ ഹലോ, ആ റിയാസാണ്. സന്തോഷം സാർ. നല്ല ഉഷാറായി കേട്ടോ, ഞാൻ കേട്ട്. എന്ത് പൊക പൊക. താങ്ക്യു. ഗംഭീരമായി ഉഷാറായി. നേരിട്ട് കാണുമ്പോ പ്രത്യേകം ഒരു മിഠായി തരാം. താങ്ക്യു. ഓക്കെ, വളരെ നന്നായി കേട്ടോ. വടകര തിരുവള്ളൂര്. ഓ, വടകര തിരുവള്ളൂരാ. ഇനിയും ഇതുപോലെ കവിതയൊക്കെ ചൊല്ലണം, ഇതുപോലെ പാടണം, പറയണം കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം വെൽക്കം. ഓക്കെ, പണ്ടൊക്കെ നമുക്ക് മുത്തശ്ശിമാര് പഴയ പുരാണങ്ങളിലെ കഥകളൊക്കെ പറഞ്ഞു തരും. ഇതിപ്പോൾ ആ പറഞ്ഞു തരുന്നത് നമ്മളിപ്പോൾ ഇവിടെ വിപരീതമാണ്. നമ്മുടെ തതുമോനുണ്ടല്ലോ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മുത്തശ്ശിമാർ കഥകൾ അല്ലേ. അഞ്ചു അലാവുദ്ദീന്റെ കഥകളുടെ സ്റ്റാർട്ടിങ് ഒരു പാരഗ്രാഫ്. പണ്ട് പണ്ട് യുഗങ്ങൾക്കും മുമ്പ് ചൈനയിലെ ഒരു പട്ടണത്തിൽ, പട്ടണത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പാവപ്പെട്ട ഒരു തുന്നൽക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മകനാണ് അലാവുദ്ദീൻ. ഒന്നിനും കൊള്ളാത്ത കൊച്ചുതെമ്മാടി. പഠിക്കാൻ അവന് വയ്യ, ജോലി ചെയ്യാനും വയ്യ.
ഉൾക്കൊള്ളാവുന്ന ഏതെങ്കിലും തൊഴിലിൽ ഏർപ്പെടുത്താമെന്ന് വെച്ചാൽ അതിന് പണം വേണ്ടേ? കവികളിൽ ഇഷ്ടപ്പെട്ട കവി ആരാ? കുറെ കവിതകൾ വായിച്ചു എഴുതിയൊക്കെ ഉണ്ടല്ലോ. മാഷയുടെ കവിതകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ തന്നെ അറിയാം, ഏറ്റവും നല്ല മനോഹരമായ മലയാളത്തിന്റെ കവിയുടെ കവിതകളാണ് ഈ കൊച്ചു മിടുക്കിന് ഇഷ്ടം എന്ന് പറയുന്നത് തന്നെ ഈ പ്രതിഭയെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ പറഞ്ഞു, എങ്ങനെയായിരുന്നു പുക ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാവോ? ഇപ്പൊ അടുത്ത കാലത്ത് ലഹരി ബിരുദ ദിനത്തിൽ ആ പുകയുടെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ അതൊന്ന് ചെയ്യാവോ? ശ്രീ നന്ദനൻ മുളമ്പത്തിന്റെ പുക എന്ന കവിത. പുകവലിക്കാരനായ ദിനേശനോട് അവന്റെ അമ്മ ചോദിച്ചു, ബീഡി വലിച്ചിട്ട് എനിക്കെന്തുന്നാ കിട്ടുന്നത്? ദിനേശൻ പറഞ്ഞു, വായന തുടങ്ങിയതേ ഉള്ളൂ. 5 വയസ്സ് എന്നെ 6 വയസ്സിലേക്ക് കയറിയിട്ട് ഇത്രയും പുസ്തകങ്ങൾ വായിക്കുക, കവിതകൾ എഴുതി തുടങ്ങുക, ഇത്രയും ഓർമ്മ നിൽക്കുക, വലിയ വലിയൊരു പ്രതിഭയായിട്ട് മാറട്ടെ നമ്മുടെ തഥാഗതൻ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്റ്റേ ഹോം, ബി സേഫ്.